എനിക്ക് പറയാനുള്ള കഥ പുതിയതാണ്, നിങ്ങളത് കേട്ടേ പറ്റൂ. കേൾപ്പിക്കാതെ വിടില്ല ഞാൻ. കുറച്ചു മുമ്പ് നിങ്ങളൊരു നാടകങ്ങളെക്കുറിച്ച് പറഞ്ഞില്ലേ? അത് കളിക്കുന്നത് ഞാനും നിഷയൊന്നുമല്ല, ദേശായി ഫാമിലിയിൽപ്പെട്ട മറ്റൊരാളാ. നിങ്ങളുടെ സ്വന്തം ചോരയിൽപ്പെട്ട ഒരു സ്ത്രീരത്നം, പേര് ഊർമിളയെന്ന. സന്തോഷം നിറഞ്ഞൊരു ഫാമിലി എന്നൊക്കെ നിങ്ങൾ ജാടവർത്താനം പറഞ്ഞില്ലേ? ആ സന്തോഷം ഒരു സോപ്പ് കുമിളയാ, വെറും സോപ്പ് കുമിള. അത് ഇനിയെങ്കിലും ഒന്ന് പൊട്ടിക്കാനാ നിങ്ങളെ ഞാനിപ്പോ കാണാൻ ആഗ്രഹിച്ചത്. എന്താ നിനക്ക് പറയാനുള്ളത്? സത്യം, അർജുൻ ഇത്രയും കാലം മനസ്സിലാക്കാത്ത നിങ്ങളുടെ അമ്മ സ്വർണപാത്രം കൊണ്ട് മൂടി സൂക്ഷിക്കുന്ന പരമമായ ഒരു സത്യം. ഞാനത് പറയുമ്പോ ഒരുപക്ഷെ വെള്ളിടി വെട്ടിയ വൃക്ഷം പോലെ നിങ്ങൾ ഇവിടെ നിന്ന് പുകഞ്ഞു നീറും. ഉപമയും അലങ്കാരമൊന്നും വേണ്ട, ജസ്റ്റ് കം ടു ദ പോയിന്റ്. എന്താ നീ പറയുന്ന പരമമായ സത്യം? ഞെട്ടാൻ റെഡിയായിട്ട് നിൽക്കുക. എന്നാ ഞെട്ടിക്കോളൂ. ദേശായി ഫാമിലിയിലെ അർജുന് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരു കുഞ്ഞുണ്ട്, ഒരു മകൾ. പേര് സുകന്യ. എന്താണാവ് ഷോക്ക് അടിച്ച പോലെ നിൽക്കുന്നത്? ഞാനീ പറയുന്നത് വിശ്വാസമായില്ലെങ്കിൽ വിശ്വസിപ്പിക്കാൻ ആ കഥാസന്ദർഭം ഞാൻ തന്നെ വിശദീകരിക്കാം. എന്താ വേണോ? കാലം കുറച്ച് പിന്നോട്ടുള്ള സന്ദർഭമാണ്. അർജുന്റെ ജീവിതത്തിലെ വനവാസകാലമെന്നോ പീഡനകാലമെന്നോ പറയാം. സ്ഥലം തമിഴ്നാട്ടിലെ ഭാരതിയാർപുരം. ജസ്റ്റ് ഒന്ന് ഓർത്തു നോക്ക്. നിറവയറുമായി നിങ്ങളെ അന്വേഷിച്ചു ഭാര്യ ഇറങ്ങി പുറപ്പെട്ടതും പിന്നാലെ അമ്മയും അനിയനും എത്തിയതും നിങ്ങൾ അറിഞ്ഞില്ല. അറിഞ്ഞത് താൻ കിടന്ന അതേ ആശുപത്രിയിൽ അമൃതയെ കണ്ടുമുട്ടുമ്പോഴാണ്. അപ്പോഴേക്കും ദൈവം കനിഞ്ഞു നൽകിയ ആ പിഞ്ച് ജീവൻ നഷ്ടപ്പെട്ടുവെന്ന വാർത്തയാണ് നിങ്ങളുടെ കാതിലെത്തിയത്. മാത്രമല്ല നമ്മുടെ വീടിന്റെ മൊത്തം പ്രതീക്ഷയായിരുന്നു. നമ്മുടെ ആ പ്രതീക്ഷകളെല്ലാം അവിടെ തന്നെ. ലോകത്ത് ഒരു പുരുഷനും ആഗ്രഹിക്കാത്ത ദുരന്ത നിമിഷങ്ങൾ, പക്ഷേ ആ നിമിഷങ്ങൾ നിങ്ങൾക്കും അമൃതയ്ക്കും സമ്മാനിച്ചത് സ്വന്തം അമ്മ തന്നെയായിരുന്നു. ഊർമിളയുടെ പൈശാചികമായ ആ മുഖം ഒരിക്കലും നിങ്ങൾ മനസ്സിലാക്കിയിരുന്നില്ല. കുറേ നേരായിട്ട് നീ ഇങ്ങനെ കടങ്കഥകൾ പറയുക. നീ എന്താ വിചാരിച്ചത്? പൊടിപ്പും തൊങ്ങലും വെച്ച് നീ പറയുന്നതെല്ലാം ഞാൻ അങ്ങ് വെള്ളം തൊടാതെ വിഴുങ്ങുന്നാണോ? സോറി, യു ആർ മിസ്റ്റേക്കൺ. എന്റെ അമ്മ എനിക്കറിയാം, എനിക്ക് അറിയാവൂ. മനസ്സിലായോ? തെറ്റ്. നിങ്ങളുടെ അമ്മയെ നിങ്ങൾക്കറിയില്ല, നിങ്ങൾക്ക് മാത്രമാണ് അവരെ ശരിക്കറിയാത്തത്. കാരണം നിങ്ങളെയും അമൃതയും ദേശായി കുടുംബത്തിലെ ഏവരെയും
അറിയിക്കാത്ത ഒരു രഹസ്യം അവരിൽ ഇന്നും ഉണ്ട്. അത് ആശുപത്രിയിൽ എത്തും മുമ്പ് അമൃത പ്രസവിച്ച് കഴിഞ്ഞിരുന്നു എന്നതാണ്. യെസ്, നഗ്നമായ ഒരു സത്യം. അല്ലെങ്കിൽ തിരിച്ചൊന്ന് ചോദിക്കട്ടെ, എന്നോ ഭ്രാന്ത് പിടിച്ച് ഏവരിൽ നിന്നും അകന്നു മറിഞ്ഞ ഞാനെങ്ങനെ നിങ്ങൾക്ക് മുറിവ് പറ്റിയതും അമൃതയെ ആശുപത്രിയിൽ കണ്ടതും അറിഞ്ഞു? ആര് പറഞ്ഞിട്ട്? സന്തോഷം നിറഞ്ഞൊരു ഫാമിലി മെമ്പർ എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? ആ സന്തോഷം ചാരം മൂടിയ ഒരു അഗ്നിപർവ്വതം മാത്രമാണെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കിക്കോ. ദൂരെ ഒരിടത്ത് നിങ്ങളുടെ കുഞ്ഞിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. നിങ്ങളുടെ അമ്മ വളർത്താൻ ഏൽപ്പിച്ച ചിലരുടെ കൈകളിൽ അതാരാണെന്നും എവിടാണെന്നും ഇപ്പൊ ഞാൻ പറയില്ല. അതിന് മറ്റൊരു സന്ദർഭത്തിൽ നമ്മൾ കാണും വീണ്ടും ഒരിക്കൽ. അതുവരെ എന്റെ പഴയ കാമുകൻ ഇവിടെ നിന്നിങ്ങനെ ഉരുകണം ഒരു മെഴുകുതിരി പോലെ. അത് കാണുന്നതാ എനിക്കൊരു രസം. അപ്പൊ പോട്ടെ, തൽക്കാലത്തേക്ക് ഗുഡ് ബൈ. ഇപ്പോഴും റിങ്ങി മാത്രമേ ഉള്ളൂ, അറ്റൻഡ് ചെയ്യുന്നില്ല. ഈശ്വര, ചേട്ടാ, ഈ കുട്ടി എന്താ ഇങ്ങനെ കാണിക്കുന്നത്? എവിടെ എന്താന്നൊന്ന് വിളിച്ചു പറഞ്ഞുകൂടെ? നേരം വല്ലാതെ വൈകുന്നല്ലോ. ഇനിയിപ്പോ ദേവേട്ടാ, നമുക്ക് പോലീസിനെ ഇൻഫോം ചെയ്യണോ? എന്തിന്? നീ വെറുതെ കാട് കയറി ചിന്തിക്കല്ലേ മധു. അർജുൻ കൊച്ചു കുട്ടിയൊന്നുമല്ല, ഇതെന്തെങ്കിലും കാര്യമായിട്ട്. എന്ത് കാര്യം? ഡാഡിക്കും എനിക്കും അറിയാൻ വയ്യാത്ത ഒരു ഓഫീസുകാരിയും ഏട്ടനില്ല. മാത്രമല്ല, ഓഫീസിലേക്ക് എന്ന് പറഞ്ഞ് രാവിലെ ഇവിടെ ഇറങ്ങിട്ട് അവിടേക്ക് വന്നിട്ടേ ഇല്ല. ഇതിപ്പോ എന്തോ എവിടെയും ഒരു കുഴപ്പമുണ്ടെന്നോ എന്റെ മനസ്സ് പറയുന്നത്. ഞാൻ കണ്ടത് അർജുനനെ കുറിച്ചോ? ആ ദുസ്വപ്നത്തില് ഏട്ടനായിരുന്നു.
നീ വെറുതെ ഓരോരോ ടെൻഷൻ പറഞ്ഞ് അവളെ കരയിച്ചു. അല്ലെങ്കിൽ തന്നെ രാവിലെ മുതൽ അവള് വല്ലാത്ത ഉത്കണ്ഠയില്ല, എന്തോ ദുസ്വപ്നം കണ്ടു എന്നും പറഞ്ഞ്. പക്ഷേ നീ ഒന്ന് ചെന്ന് ആശ്വസിപ്പിക്കെ. ഒന്നാമത് ക്യാരിയിങ് ആയ കുട്ടിയാ, ഇനി കരഞ്ഞ് വിളിച്ച് ഓരോന്ന് വരുത്തി കൂട്ടണ്ട. ചെല്, ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ടാ. ഏട്ടന്റെ കാര്യം വല്ലതും അറിഞ്ഞെങ്കിൽ വിളിക്കാൻ പറഞ്ഞിരുന്നു. ആ റഫിക്കേ, എന്തെങ്കിലും വിവരം? വൈകിട്ട് ഒരു കാരണവുമില്ലാതെ എന്റെ കണ്ണു തുടിച്ചു. അപ്പോഴേ ഞാൻ കരുതിയതാ എവിടെയോ എന്തോ പ്രശ്നമുണ്ടെന്ന്. ദേവാ, ഇനി അധികം താമസിപ്പിക്കണ്ട. നേരെ ഇത്രയായ സ്ഥിതിക്ക് നീ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചറിയിച്ചേക്ക്. ഒന്നും ഉണ്ടായിട്ടില്ല എങ്കിലും ചെയ്യാമേ. ഒരല്പം കൂടി കഴിയിട്ടെന്നാ എന്റെ ഒരു തോന്നല്. അമ്മ പോയി കിടക്ക്, ഞാൻ വിളിച്ചോളാം. ഒരാപത്തും കൂടാതെ എന്റെ കുഞ്ഞ് പെട്ടെന്ന് തിരിച്ചു വരണേ. ശരിടാ, ഞാൻ വിളിക്കാം. എന്താ മോളെ, എന്തെങ്കിലും ഗുഡ് ന്യൂസ്? ഇല്ലേട്ടാ, ഇതുവരെ റിപ്ലൈ ഇല്ല. റിങ്ങുണ്ട്, എടുക്കുന്നില്ല. ദേ, ഞാൻ കിരണ് കൊടുക്കാം. അഭിഷേക്, എന്തെങ്കിലും സൂചന? ഞാൻ വർഷാപ്പ് ഓണറെയും ക്ലബ് മാനേജറെയും ഒക്കെ വിളിച്ച് ചോദിച്ചു, ആരുമായി ഇന്ന് ബന്ധപ്പെട്ടിട്ടില്ല. ശരി, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതെന്താ അർജുന് സംഭവിച്ചത്? ഇനിയിപ്പോ ആരുമായിട്ടെങ്കിലും പിണങ്ങിയതോ മറ്റോ? ഓഫീസിലാണെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എനിക്കും ഡാഡിയുടെ അതേ ഫീലിംഗാ. ഇത്ര നേരവും നമ്മൾ വിളിച്ചിട്ടെടുക്കാത്തതും നമ്മളെ തിരിച്ചു വിളിക്കാത്തതും ഏട്ടൻ സ്വയം അറിഞ്ഞു ചെയ്തോ ആവാനേ തരവുള്ളൂ. അമൃതയാണെങ്കിൽ വല്ലാത്ത അങ്കലാപ്പില്ല. ഇന്നലെ രാത്രി അവളൊരു സ്വപ്നം കണ്ടു. അത് അർജുന് വലിയൊരു ദുരന്തം സംഭവിക്കുന്നതായിട്ടാണ് പോലും. ഒന്നും തെളിച്ചു പറഞ്ഞില്ല. എന്തോ കാർ ആക്സിഡന്റ്, തീപിടുത്തു എന്നൊക്കെ പറഞ്ഞു. അവൻ ഓഫീസിൽ പോയപ്പോ മുതൽ വിളിച്ചോണ്ടിരിക്കുക. കഷ്ടം. അവര് വീട് വിട്ടു പോയ ദിവസം മുതല് ഞാൻ നിത്യപ്രാർത്ഥനയിലും വ്രതനിഷ്ഠയിലുമാണ്. നിത്യവും മൃത്യുഞ്ജയ ഹോമം നടത്തുന്നു. അവനൊന്നും സംഭവിക്കില്ല, എനിക്കത് ഉറപ്പാ. അക്കാര്യത്തിൽ എനിക്കൊരു ധൈര്യക്കുറവുമില്ല അർജുനെ കുറിച്ച്. That's a positive sign. ധൈര്യമായിട്ടിരിക്കൂർമ്മളെ, നമുക്ക് വെയിറ്റ് ചെയ്യാം.
ശ്രീമതി ഊർമിളാമേ, നിങ്ങളിപ്പം ഡേഞ്ചർ സോണിലാണ്. നിങ്ങളുടെ അടിവേരിളക്കാവുന്ന ഒരു പൊട്ടിത്തെറി ഒട്ടും വൈകാതെ ആ ദേശായി വീട്ടിൽ ഉണ്ടാകാൻ പോകുന്നു. ശീതൽ, നീ കുറച്ചുകൂടി ഒന്ന് ക്ഷമിക്കേ. സാഹചര്യങ്ങളൊക്കെ ഒന്ന് ഒത്തു വന്നോട്ടെ. നീ പറയുന്നത് പോലെ ചെയ്യാം. ഇല്ല ഊർമിള മാഡം, നിങ്ങൾക്കിനി സമയമില്ല. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. ഇനി അതിന്റെ ആഫ്റ്റർ എഫക്റ്റുകൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. അതിനെ നേരിടാൻ നിങ്ങൾ ശക്തി സംഭരിച്ചോളൂ. എന്താ എന്താ നീ ഉദ്ദേശിക്കുന്നത്? ഞങ്ങളുടെ കുഞ്ഞിനെ നീ കൊന്നോ? ഹേ, ഒരിക്കലുമില്ല. പൊന്നു കായ്ക്കുന്ന മരത്തെ ആരെങ്കിലും വെട്ടിമാറ്റുവോ? ഒരിക്കലുമില്ല. സംഭവിച്ചിരിക്കുന്നത് മറ്റൊന്നാണ്. നിങ്ങൾ മനസ്സിലൊളിപ്പിച്ചു വെച്ചിരുന്ന രഹസ്യങ്ങൾ അതാരറിയരുതെന്നാണോ നിങ്ങൾ ആഗ്രഹിച്ചത്? അയാളത് അറിഞ്ഞിരിക്കുന്നു. അതെ, ഇപ്പോ അർജുൻ അറിയാം തന്റെ മകൾ പ്രസവത്തിൽ മരിച്ചിട്ടില്ല എന്ന്. എനിക്കാ സത്യം അർജുനോട് പറയേണ്ടി വന്നു. നിങ്ങൾ കാരണം. എനിക്കാ സത്യം അർജുനോട് പറയേണ്ടി വന്നു. നിങ്ങൾ കാരണം. ഞാൻ പറഞ്ഞ ഞാൻ ആവശ്യപ്പെട്ട കാര്യം നിങ്ങൾ നടപ്പാക്കിയിരുന്നെങ്കിൽ ഈ സാഹചര്യം ഒഴിവായി പോയേനെ. ഇനി സംഭവിക്കുന്നതിനൊക്കെ നിങ്ങൾ നിങ്ങൾ മാത്രമാണ് ഉത്തരവാദി. നീ ഈ കുടുംബത്തെ വെട്ടിക്കീറി അടങ്ങുമല്ലേ. ആ കുടുംബത്തിന്റെ കണ്ണാവാൻ കണ്ണിയാവാൻ മനസ്സ് നിറഞ്ഞ് ആഗ്രഹിച്ചവളല്ലേ ഞാൻ. നിങ്ങളെല്ലാവരോട് ചേർന്ന് എന്നെ നിന്ദിച്ചു, നിരാകരിച്ചു. പകയും വിദ്വേഷവും പ്രതികാരവും ആരുടെയും കുത്തകയല്ല ഊർമിളാദേവി. എല്ലാവർക്കും അവരുടേതായ സമയം വരും. അന്ന് അന്ന് നിങ്ങളുടെ സമയമായിരുന്നു. ഇപ്പോ ഇപ്പോ ഇതെന്റെ സമയമാണ്. നിങ്ങൾ എന്നെ അനുസരിക്കും, ഇല്ലെങ്കിൽ ഞാൻ അനുസരിപ്പിക്കും. ശീതൽ, സംഭവിക്കാനുള്ളത് എല്ലാം സംഭവിച്ചു. ഇനി ആ കുഞ്ഞിനെ എനിക്ക് വിട്ടുതാ. കുഞ്ഞിനെ വിട്ടുതരാനോ? മലമുകളിലെ അമ്പലത്തിലേക്ക് മൺകുടവും ചുമന്ന് പോന്ന ആൾ പകുതി വെച്ച് കുടം ഉടയ്ക്കൂ ഊർമിളാമ്മ. ഇപ്പൊ ഞാൻ ആ കുഞ്ഞിനെ വിട്ടുതന്ന അത് പകുതി വഴി വെച്ച് കുടം ഉടയ്ക്കുന്നതിന് തുല്യമല്ലേ? അത് ഞാൻ ചെയ്യൂ. പിന്നെ പിന്നെ നീ എന്താ ചെയ്യാൻ പോകുന്നത്? പാവം കുഞ്ഞിനെ ഇങ്ങനെ ദ്രോഹിക്കരുത് പ്ലീസ്. യെസ്, ആ പാവം കുഞ്ഞിനെ ദ്രോഹിക്കരുത്, അത് വസ്തുത. പക്ഷേ ദ്രോഹിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ കൂടി സഹകരിക്കണം. എങ്ങനെ? ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ നടപ്പാക്കണം, അത് നിങ്ങൾ ഉറപ്പു തരണം. ആദ്യം നീ കാര്യം പറയും, പിന്നീട് ഉറപ്പു തരാം. മതി. ഒന്നാമത്, എന്റെ കുഞ്ഞിനെ എന്തിനുപേക്ഷിച്ചു എന്ന ചോദ്യവുമായി വൈകാതെ അർജുൻ നിങ്ങളുടെ മുന്നിൽ വരും. അപ്പോ നിങ്ങൾ ഒരു കാരണവശാലും സത്യം പറഞ്ഞുകൂടാ. ശ്രദ്ധിച്ചു കേൾക്കണം. ഇനി എന്റെ വക രണ്ട് കൽപ്പനകളുണ്ട്. അണുവിട മാറാതെ നിങ്ങളതനുസരിച്ചിരിക്കും. ഒന്ന്, ഈ കൃത്യം എന്തിനു ചെയ്തു? രണ്ട്, എങ്ങനെ ചെയ്തു? ഇത് രണ്ടും എന്നും രഹസ്യമായിരിക്കണം. അർജുനും അമൃതയും കുഞ്ഞിന്റെ മുഖം കണ്ടാൽ
ദോഷമുണ്ടാകുമെന്ന മേവത്തൂരിന്റെ പ്രവചനം അർജുൻ അറിയാൻ പാടില്ല എന്നർത്ഥം. ദേശായി കുടുംബം താമസിക്കുന്ന ഇടം ഒരു വീടായിട്ടല്ല എനിക്ക് തോന്നുന്നത്, ചുറ്റും കത്തിപ്പിടിക്കുന്ന ഒരു തീപ്പൂരിയായിട്ടാ. ആര് പറഞ്ഞു നമ്മുടെ കുഞ്ഞ് മരിച്ചെന്ന്?